2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം ആവർത്തിച്ചുവെങ്കിലും ആ പെർഫോമൻസ് അങ്ങേയറ്റം മോശമായി പോയി എന്നുള്ളതാണ് അവിടെ ഭൂരിപക്ഷം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഭൂരിപക്ഷം എന്നത് കേവലം 3306. എ എൻ ഷംസീറിനെ ഇറക്കി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം 2014 നടത്തിയെങ്കിൽ അത് നിസ്സാര വോട്ടുകൾക്ക് ആണ്. 56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന മുല്ലപ്പള്ളിയാണ് പിന്നീട് 3306-ലേക്ക് പോകുന്നത്. ഇതാണ് 2014-ലെ ചിത്രമെങ്കിൽ നമുക്ക് 2019-ലെ ഡേറ്റകൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അവിടെ വീണ്ടും UDF-ൻ്റെ ഒരു വലിയ മുന്നേറ്റം ആണ് ഉണ്ടായത്. അത് മറ്റാരുമായിരുന്നില്ല, കെ മുരളീധരൻ ആയിരുന്നു. അതേസമയം എതിരാളിയാകട്ടെ കണ്ണൂരിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ എന്നത് അവരുടെ ഒരു വികാരം കൂടിയാണ്. അവിടെ ജയരാജൻ ഫാൻസ് തന്നെയുണ്ട് പാർട്ടി പ്രവർത്തകർക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ ആ നേതാവിനെ 84,663 വോട്ടുകൾക്കാണ് മുരളീധരൻ മലർത്തിയടിച്ചത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ടതാണ്. അതേസമയം BJP വോട്ടുനില ഘട്ടംഘട്ടമായി മെച്ചപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 80,000-ൽ അധികം വോട്ടുകൾ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ടുകൾ ലഭിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കിരൺ, വളരെ പെട്ടെന്ന് ഈ ഒരു കമ്പാരിസൺ അഭിലാഷ്, അതിനകത്ത് പരിശോധിക്കേണ്ടത് 2014-ലെ തെരഞ്ഞെടുപ്പാണ്. 2014-ൽ മുല്ലപ്പള്ളിക്കെതിരെ എ എൻ ഷംസീറിനെ അവതരിപ്പിക്കുമ്പോൾ കണ്ണൂരിൽ എങ്ങനെയാണ് മുല്ലപ്പള്ളിയുടെ പല പ്രധാനപ്പെട്ട തലപ്പൊക്കമുള്ള നേതാക്കളൊക്കെ നിർത്തിയെങ്കിലും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് AP അബ്ദുള്ളക്കുട്ടി അവതരിപ്പിക്കുന്നത്. AP അബ്ദുള്ളക്കുട്ടിയാണ് പരാജയപ്പെടുത്തിയത്. അതുപോലെ തന്നെ അന്ന് അത്ഭുതക്കുട്ടി എന്നാണ് അബ്ദുള്ളക്കുട്ടി വിശേഷിപ്പിച്ചത്. പിന്നീട് അത്ഭുതക്കുട്ടി ഏതൊക്കെ തരത്തിലേക്ക് മാറി, വീണ്ടും ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് അത്ഭുതക്കുട്ടി മാറി. എന്തായാലും ആ തരത്തിലേക്ക് ഒരു വലിയ മത്സരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു കൃത്യമായി തന്നെ ചെറുപ്പക്കാരനായ ഒരാൾ മുസ്ലിം വോട്ടടക്കം സ്വാധീനിക്കാൻ ആ തരത്തിലേക്ക് ശേഷിയുള്ള എ എൻ ഷംസീറിനെ പോലെ ചെറുപ്പക്കാരൻ്റെ ഒരു നേതാവിനെ കൊണ്ടുവന്ന് അത്തവണ അട്ടിമറിക്കും. എങ്ങനെയാണോ അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് അട്ടിമറിച്ചത്, പക്ഷേ അന്നേരവും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മണ്ഡലത്തിന് ഒരുപക്ഷേ കണ്ണൂരേക്കാൾ കൂടുതൽ ഇടത് അനുഭാവികൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആദ്യ തവണത്തെ രണ്ടാം തവണ എനിക്ക് തോന്നുന്നു മുല്ലപ്പള്ളിക്ക് ഒരു സഹായമായത് രണ്ടാം തവണ ഈ TP ചന്ദ്രശേഖരൻ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു സ്ട്രോങ് ആയ നിലപാട് അവർക്ക് അനുകൂലമായി സ്വീകരിക്കുകയും അത് അതിനെയൊക്കെ യോജിക്കുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ അതിനെയൊക്കെ അനുകൂലിക്കുന്ന അതിനോട് അല്ലെങ്കിൽ TP ചന്ദ്രശേഖരനോട് CPM തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളും അനുഭാവികളുമായ വോട്ടുകളുടെ കൂട്ടൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവണം. സ്വാഭാവികമായും അവിടെ ഒരു ചെറിയ മാർജിനിലാണ് ജയിക്കുന്നത്. കഴിഞ്ഞ തവണയാണ് യഥാർത്ഥത്തിൽ ഈ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേരിട്ടത്.